നാമത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകളായി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒപ്പം മറ്റ് സംഗീതജ്ഞന്മാരുടെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഗാനങ്ങളെക്കുറിച്ചിട്ടുമുള്ള ഒരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ എപ്പിസോഡിലും അതുപോലെ തന്നെയാണ്. കാരണം ഇത് എത്ര എപ്പിസോഡുകൾ കഴിഞ്ഞാലും പിന്നെയും ബാക്കി വരുന്ന അകലന്തോറും അടുക്കുംതോറും അകലുന്ന പഠിക്കുംതോറും പഠിക്കാനുള്ള തൊടുംതോറും കുറേ കൂടി വരുന്ന ഒരവസ്ഥയാണ് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒത്തിരി പാട്ടുകൾ കണ്ടെത്തി അതിൻ്റെ ഭാവങ്ങളെക്കുറിച്ചും സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രാഗങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിനുള്ള ലോജിക്ക് പണ്ട് കാലത്ത് ഇവരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. കാരണം ഉച്ചസ്ഥായിലുള്ള പാട്ടുകൾ എന്തുകൊണ്ടാണ് മേലെ സ്ഥാനത്തെന്ന് തുടങ്ങുന്നത്? നമുക്കറിയാം അതിൻ്റെ വരികൾ എന്തെന്നായിരിക്കും. പ്രവാചകന്മാരെ പറയൂ, പ്രകാശ മകലയാണോ പ്രഭാത മകലയാണോ വയലാറിൻ്റെ വരികൾ, അത് പ്രവാചകന്മാരെ അത് വിളിക്കുകയാണ്. അപ്പോൾ ആ സ്ഥായിൽ തന്നെ അതെത്തണം. അതുപോലെ തന്നെ ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ ഗോപകുമാരനെ, ഗോവർദ്ധനഗിരിയാണ്, അതുകൊണ്ടാണ് മേലെ പോയത്. അത് അദ്ദേഹം ചാരുകേശി എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ശ്രുതി ഒന്ന് പാടത്. അത് മേൽഗാന്ധാരം തൊട്ടിട്ടാണ്. അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. മേൽഗാന്ധാരം, അതുകൊണ്ട് തന്നെയാണ് ബാബുരാജ് മാസ്റ്റർ അകലേ നീലാകാശം മേലെ തുടങ്ങിയത്. അത് അകലേ എന്ന് നമുക്ക് മനസ്സിലാവും. അകലേ അകലേ നമുക്കറിയാം അത് എത്രയോ അകലെയാണെന്നറിയാം. അല്ലെങ്കിൽ അകലേ ഇങ്ങനെ നമ്മൾ പാടിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ എത്ര കണ്ട് അകലെയാണ് എന്നുള്ളതാണ് അതിന്. അതുപോലെ തന്നെ ഗോവർദ്ധനഗിരി, അതുപോലെ തന്നെ പൊൽത്തിങ്കൾ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാന്ന് തുടി തന്നു താളടുണ്ടും രവം. ഇതൊക്കെ അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇത് നോക്കിയിട്ടാണ്. വരികൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് അവിടെ എത്തിയത്. ശക്തിമയം ശിവശക്തിമയം എവിടെയാണുള്ളത്? പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ഒരു ഭാവം അതിലുണ്ടെന്നുള്ളതാണ് സത്യം. എല്ലാ പാട്ടുകൾക്കും വാതിൽപ്പടു, അത് ഒളിഞ്ഞു നോക്കുന്നത് നമുക്ക് മനസ്സിലാവും. വാതിൽപ്പങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആ വരികൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് അതിൻ്റെ സത്യം. എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിനു പോകെ, അതൊരു ഒരു എന്തൊരു സുഖമാണ് അത് കേൾക്കാൻ. അത് പറയുകയാണിങ്ങനെ, എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകട, നമുക്ക് തോന്നും അത്. കണ്ണും പൂട്ടിയുറങ്ങണി കണ്ണേ കണ്ണറപ്പൊന്നു അല്ലേ, കണ്ണും പൂട്ടി നമുക്കത് മനസ്സിലിങ്ങനെ ഒരു പിക്ചറാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കണ്ണും പൂട്ടിയുറങ്ങി ഉറങ്ങി ഉറങ്ങി
കക്കണ്ണും കുക്ക പൊട്ടി ഒക്കെ കണ്ണും എന്നെല്ലാക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അത് ആ അതാണ് അതെന്താണ് ഉദ്ദേശിക്കുന്നത്. കണ്ണും പൂട്ടി എങ്ങനെ കണ്ണാരം പൂത്തിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു അമ്മയും കുഞ്ഞിൻ്റെ ഒരു ഭാവം അതിലുണ്ട്. പാട്ടു പാടി ഉറങ്ങിപ്പോകും നമ്മൾ. ശരിക്കും ആ പാട്ട് കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. സ്ലീപ്പിംഗ് പിൽസ് കഴിക്കേണ്ട, ഒന്നും വേണ്ട, തന്നാലങ്ങ് ഉറങ്ങിക്കോളൂ. അതാണ് ഇവരെയൊക്കെ ചെയ്തിരിക്കുന്ന പാട്ടുകൾ ഇന്നും അത് നിലനിൽക്കാനുള്ള കാരണതാണ്. ഏത് പാട്ടുകളും, ഇനി കഥകളിപ്പദമായാലും തത്വാധിഷ്ഠിതമായ പാട്ടുകൾ, ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജമൂഢമതേ, ശങ്കരാചാര്യരുടെ ഈ തത്വസൂക്തമായിരിക്കുന്ന വചനങ്ങൾ നോക്കിയേ, നമ്മൾ ആലോചിച്ച് നോക്കുക. അത് തന്നെ നാരായണീയം അഗ്രേ പശ്യാമി ഇന്നും ലീലാമ്മയുടെ ലീലാമ്മ ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കുമ്പം അതുപോലെ വേറെയൊരു നാരായണനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എത്രയോ പേര് ചെയ്തിട്ടുണ്ട്. വി രാമേന്ദ്രൻ പാടിയിട്ടുണ്ട്, അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്, ആരൊക്കെയോ നാരായണ ശ്ലോകങ്ങൾ, നാരായണീ ശ്ലോകങ്ങൾ പാടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും നമ്മുടെ കാതലിങ്ങനെ ഒരു 5 മണി 4 മണിയാകുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ്. ഭൂപാളത്തിൽ, മോഹനത്തിൽ, എല്ലാം നീയേ ശൗരേ നിനക്കെല്ലാം ഞാനേ കൃഷ്ണമുരാരി എന്നിട്ടൊരു പാട്ടുണ്ട്. അത് സരിഗ പദ സ സാധ പകരി സ മോഹനം, സരിഗ പദ സ സാധ പകരി സ രേവഗുപ്തി, ഇത് രണ്ടും തമ്മിലാണ് പല്ലവി ചെയ്തിട്ടുള്ളത്. എല്ലാം നീയേ ശൗരേ രേവഗുപ്തി, എനിക്കെല്ലാം നീയേ കൃഷ്ണമുരാരി കേട്ടോ. അത് രണ്ടും രണ്ട് രാഗമാണ്, പക്ഷേ എന്തോ ഒരു ഭാവം അതിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും മനസ്സിലൊരു പാട്ട് തോന്നുന്നുണ്ടോ? സ്വാമിയുടെ പാട്ട് എത്രയോ പാട്ടുകളുണ്ട്. വൈക്കത്തഷ്ടമി നാളിൽ, കാക്കത്തമ്പുരാട്ടി കാക്കക്കുയിലെ ചൊല്ലു, ചന്ദനത്തിൽ കടഞ്ഞെടുത്തത് പൊൻവെയിൽ മണിക്കച്ച, എത്രയോ പാട്ടുകൾ. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരാം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട കുറേ പാട്ടുകൾ പല പടങ്ങളിലായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ പാട്ടുകൾ ഇപ്പോൾ വിലക്ക് വാങ്ങി വീണ ഒരുപാട് പാട്ടുകൾ, ബ്രഹ്മാനന്ദൻ എന്നൊരു ഗായകനെ മലയാളികൾക്ക് കാഴ്ചവെച്ച പാട്ട്, ദേവഗായകനെ ദൈവം ശപിച്ചു ഭൂമിയിൽ വന്നവൻ യാചിച്ചു, അതിൽ തന്നെയാണ് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, കാംബോജിയാണ് രാഗം. മക്കളൊന്ന് പാടിയ സരിഗമപനീത പദ സരിഗ ഗമഗ സ സ സ കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, 3 4 കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. കാംബോജി എന്ന രാഗത്തിൻ്റെ സർവഭാവവും ഈ പാട്ടിലുണ്ട്. ശരിക്കൊരു പാട്ടുകാരൻ്റെ
ഒരു പാട്ടുകാരിയുടെ കാലിബർ മുഴുവനും അളക്കാനുള്ള ഒരു പാട്ടായത്. താരസ്ഥായിൽ നിന്ന് തുടങ്ങി മന്മനുവീണയിൽ നേരെ ഇറങ്ങി വരികയാണ്. രണ്ടാമത്തേത് നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ, അത് ഷൺമുഖപ്രിയാണ്. മറ്റേത് മന്മനുവീണയിൽ നീ ശ്രുതി ചേർത്തൊരു തന്ത്രിയിലാകവേ വിരുന്നു വന്നു മന്മനു, അത് സാരം അതായത് സരസാംഗിയാണ് രാഗം. സരസാംഗിയൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല, ഒരു പാട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. മേളരാഗമാണ്, പക്ഷേ കുറച്ച് പ്രയാസമുള്ള രാഗമാണ്, അതുകൊണ്ട് പലരും മടിക്കും. അതുപോലെ തന്നെ സുഖമെവിടെ ദുഃഖമെവിടെ, സുഖമെവിടെ ദുഃഖമെവിടെ, സ്വപ്നമരീക്ഷിക്ക മാഞ്ഞു കഴിഞ്ഞ ആശയെവിടെ, നിരാശയെവിടെ, സുഖമെവിടെ ദുഃഖമെവിടെ. അങ്ങനെ ഒരു പാട്ട് ചോദിക്കാന്ന് ശരിക്കും ഞാൻ പറഞ്ഞില്ല, എല്ലാറ്റിനും പല്ലവിയിലും മുഴുവനും ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാവം ഉണ്ട്, വരാഗത്തിലൂടെ തിരഞ്ഞെടുക്കും. ആമ്പൽ പൂവേ ശരിക്ക് വിളിക്കുകയാണ്, അണിയും പൂവേ, എന്നിട്ട് എന്താ ചോദിക്കുന്നത്, നീയറിഞ്ഞോ നീയറിഞ്ഞോ, അതിൻ്റെ ആൻസർ ഇവളെൻ്റെ മുറപ്പെണ്ണ് മുറപ്പെണ്. അതാണ് ചോദ്യവും ഉത്തരവും ഒക്കെ ഈ പല്ലവി തന്നെ ഒരു രാഗം കൊണ്ടവർ മെരിഞ്ഞെടുക്കും. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കിടക്കേണ്ടത്, എങ്ങനെയാണ് ഇറങ്ങി വരേണ്ടത് എന്നുള്ള ഒരു രൂപം പല്ലവിയിലുണ്ടാവും. അത് വളരെ ആ രീതിയിൽ കമ്പോസ് ചെയ്യണമെങ്കിൽ രാഗത്തെക്കുറിച്ചിട്ടും മൊത്തം പ്രകൃതിയെക്കുറിച്ചിട്ടും പ്രകൃതിയുടെ സംഗീതത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് അറിഞ്ഞിരിക്കണം. അമൃതവർഷിണി എന്ന് പറഞ്ഞ രാഗത്തിൽ ഒരുപാട് പാട്ടുകൾ കലയുടെ മനസ്സിലുണരൂഷ സന്ധ്യയായി കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ പകരു. അമൃതവർഷിണിയാണ് ശരിക്കും പ്രകൃതിക്കൊക്കെ അതിൻ്റെ നാദം, അതിൻ്റെ ശ്രുതി, സ്വരം ഇതൊക്കെ ഉണ്ട് പ്രകൃതിയിൽ. ശരിക്കും മഴയില്ലേ, മഴയുടെ മഴത്തുള്ളി ഉണ്ടല്ലോ, അത് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വലിച്ചു കെട്ടിയൊരു കമ്പിയാണ്. അതൊരുപാട് കമ്പിയുടെ വണ്ണത്തിനനുസരിച്ചിട്ട് കാറ്റടിക്കുമ്പോൾ വ്യത്യസ്ത ശബ്ദം നമുക്കുണ്ടാവും. ചാറ്റൽ മഴയില്ലേ, ചരിഞ്ഞ് പെയ്യുന്ന മഴയ്ക്ക് കാറ്റടിക്കുമ്പോൾ ഒരു ശബ്ദമായിരിക്കും. തുമ്പിക്കൈയുടെ വണ്ണത്തിൽ പെയ്യുന്ന വലിയ മഴത്തുള്ളി അതിങ്ങനെ വീഴുമ്പോൾ അതിന് വേറൊരു ശബ്ദമായിരിക്കും. അപ്പോൾ പ്രകൃതിയുടെ വീണയാണ് മഴ. അതിനാണ് അമൃതവർഷിയിലെ വർഷനയിലെ അദ്ദേഹം പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര മനസ്സിലേക്കത് കൊള്ളുന്നത്. മനസ്സിലായോ? ഈ തത്വങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു സ്വപ്നങ്ങൾ 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 സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ തോന്നുന്നു. ഇന്നിപ്പം നമ്മൾക്കത് ഒരു പബ്ലിക്കിൽ പാടിയാൽ ഇത്ര കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആടുന്നവൻ പാടണം, പാടുന്നവൻ ആടണം, ഇങ്ങനെയൊരു പ്രക്രിയയിലേക്ക് സമൂഹം എത്തിയിരിക്കുകയാണ്. പക്ഷേ എങ്കിലും തനതായിട്ടുള്ള ശുദ്ധ, ഞാൻ പറയില്ല ശുദ്ധ സംഗീതം അശുദ്ധ സംഗീതം, ഞാൻ ഒരിക്കലും പറയാറില്ല. പലരും പറയാറുണ്ട്, പദമാധ്യമക്കാർ പറയാറുണ്ട് ശുദ്ധ സംഗീതം ശുദ്ധ സംഗീതം. സംഗീതത്തിൻ്റെ ഒറ്റ ശുദ്ധമാത്രം ശുദ്ധമേ ഉള്ളൂ. അതെടുത്ത് പ്രയോഗിക്കുമ്പോഴും അത് വൈകല്യ രൂപത്തിൽ പ്രയോഗിക്കുമ്പോഴും ആഭാസ രൂപത്തിൽ ആസ്വദിക്കുമ്പോഴാണ് അതിന് പ്രശ്നങ്ങൾ വരുന്നത്. ശുദ്ധമാണ് എല്ലാ സംഗീതം, തട്ടുപൊളിപ്പൻ സംഗീതമായാലും ഒക്കെ ഇത് ശുദ്ധമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ ആഭാസ രീതിയിലുള്ള പ്രസൻറ്റേഷനും അവതരണവും കൂടെ ആവുമ്പോഴാണ് പ്ലസ് ടു വരുന്നത്. അതുകൊണ്ടാണ് ഇവിടേക്ക് മൂല്യശോഷണം വരുന്നത്. ഓക്കെ, അടുത്ത പാട്ട് നോക്കാം. ശ
ശങ്കരാചാര്യർ എന്ന ചിത്രത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ത്രിപുര സുന്ദരി ദർശന ലഹരി ത്രിഭുവന സൗന്ദര്യ ലഹരി അല്ലേ. ഓം തത് സത് ത്രിപുര സുന്ദരി ദർശന ലഹരി ത്രിഭുവന സൗന്ദര്യ ലഹരി ലഹരി സൗന്ദര്യ ലഹരി. അതിലെ മാനസസാരസ മധ്യവിലാസിനി വാണി മണി പരവർണിനി സരസ്വതിയാണത്. മാനസവീണ, മനസ്സിൻ്റെ വീണ. ആലോചിച്ച് നോക്കരുതോ, സരസ്വതി. അതുകൊണ്ട് സരസ്വതി തന്നെ ഉപയോഗിച്ചു. കമലകാന്ത വിനോദിനി കരുണാശാലിനി. ദേവകാന്താരിയാണ് അത്, കമലാകാന്തൻ. പണ്ട് ത്യാഗരാജസ്വാമി എഴുതിയ കൃതിയുണ്ട്, ക്ഷീര സാഗര. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് കമലാകാന്ത വിനോദിനി കരുണാശാലിനി വിഷ്ണു വിമോഹിനി. പിന്നെ ഗൗരി മനോഹരി. ത്രിപുരാന്തകവര സുന്ദരി ഗൗരി മനോഹരി, ദേവകാന്ധാരി, സരസ്വതി, എല്ലാം ഇല്ലാന്ന് വരുന്ന സെലക്ട് ചെയ്ത രാഗങ്ങളൊക്കെ. ആഭേരി, അവസാനത്തത് ആഭേരി, അതിനു മുമ്പേത്തത് ഗൗരി മനോഹരി, അതിനു മുമ്പേത്തത് സരസ്വതി. അപ്പം എല്ലാം ഇവിടുത്തെ രാഗങ്ങൾ മുഴുവനും ഭക്തിയായിട്ട് ബന്ധമുള്ള രാഗമാണ്. ഭക്തിയെ മാത്രമല്ല, ഏതും എല്ലാ രാഗത്തിലും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരതള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി. ഒരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരാം. ആഹ്ലാദ സമുദ്രം
തീരതല്ലി ആഹ്ലാദ സമുദ്രം തീരതല്ലി ആറാട്ടിനാനകളെഴുന്നള്ളി ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൻ ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൻ അമ്പലത്തുളസികൾ തുമ്പിതുള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി പ്രേംനസീറും ജയഭാരതിയുമുള്ള ഒരു ലവ് സീനാണിത്. ഇതൊരു ഭക്തിയുടെ രാഗമാണ് ഈ ആനന്ദ ഭൈരവി എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് മാത്രം മാത്രമല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭക്തി ഏറെക്കുറെ വല്ലാതെ സ്ഫുരിച്ച് കാണിക്കുന്ന ഒരാളാണ്. മംഗളദർശന ദായികേ മായ ചിത്രവേദായികേ മൂകാംബികേ. ശരിക്കും പറഞ്ഞാൽ ഭക്തിയാണ്. മറ്റൊരു പാട്ടുണ്ട്, അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ കളിയാക്കി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആനന്ദ ഭൈരവി. അപ്പോൾ വളരെ അപൂർവമായിട്ട് സിനിമ പ്രണയ ഗാന ചിത്രീകരണത്തിന് ഇത് ഉപയോഗിക്കാറുള്ളൂ ഈ പാട്ട്, ഈ രാഗം. പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു നാദസ്വരം അതിൻ്റെ പക്കമുള്ള അങ്ങനെയായിരുന്നു. ആനന്ദ ഭൈരവി നീട്ടലില്ലേ, അതിന് പക്കം ഈ നാദസ്വരമാണ്. നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തവരെയാണ്. ഇന്ന് അങ്ങനെ ഒരു ലവ് സീനിലൊരു പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഒന്നുകൂടെ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ.